വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ ഇടുക്കി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നൽകിയ അഞ്ഞൂറ്റി പട്ടയങ്ങളാണ് റദ്ദാക്കാൻ ഒരുങ്ങുന്നത് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്കാണ് പട്ടയങ്ങൾ റദ്ദാക്കാൻ ഉത്തരവിറക്കിയത് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പട്ടയങ്ങൾ പരിശോധിച്ച് നിയമാനുസൃതമായി റദ്ദ് ചെയ്യണമെന്ന് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പട്ടയം റദ്ദു ചെയ്യപ്പെടുന്ന അഞ്ഞൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് പകരം പട്ടയത്തിന് അപേക്ഷിക്കാം ദേവികുളം തഹസിൽദാർക്കാണ് പുതിയ പട്ടയത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കസ്റ്റഡിയിലെടുത്ത എല്ലാ ഫയലുകളുടെയും പകർപ്പുകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കാൻ കളക്ടർ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇടുക്കിയിലെ പല പാർട്ടി ഓഫീസുകൾക്കും രവീന്ദ്രൻ പട്ടയമാണെന്ന ആക്ഷേപം ഉണ്ടായിരുന്നു പട്ടയം റദ്ദാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എല്ലാ പാർട്ടികളും നേരത്തെ എതിർപ്പ് ഉയർത്തിയിരുന്നു ഓരോ വില്ലേജിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ച് റദ്ദാക്കാനുള്ള നടപടിയെടുക്കാനാണ് ഉത്തരവ് പട്ടയം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ ഉടമയ്ക്ക് പുതിയ അപേക്ഷ വേണമെങ്കിൽ നൽകാം ഇതും ഡെപ്യൂട്ടി തഹസിൽദാരും റവന്യൂ ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സംഘം പരിശോധിക്കണം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നടപടികൾ തീർക്കണമെന്നാണ് ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനെട്ടിനായിരുന്നു പട്ടയങ്ങൾ പരിശോധിക്കുവാൻ റവന്യൂ വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങളിൽ മൂന്നാറിൽ നൽകുന്ന ഇവ വ്യാജമാണെന്ന് കണ്ടെത്തുന്ന രണ്ടായിരത്തി ഏഴിലെ മൂന്നാർ ദൗത്യകാലത്തും എന്നാൽ താൻ നൽകിയത് വ്യാജ പട്ടയങ്ങളല്ലെന്ന നിലപാടിലാണ് രവീന്ദ്രൻ രവീന്ദ്രൻ പട്ടയങ്ങൾ വ്യാജമെന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് കോടതികളിൽ നിലപാട് മാറ്റി ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്